സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ഉള്ള കൂട്ടുകെട്ട് അതോടൊപ്പം തന്നെ രഹസ്യ സന്ധി രഹസ്യ സംഭാഷണം രഹസ്യ കൂടിക്കാഴ്ച ആ ദൃശ്യങ്ങൾ തത്തുമൈ ന്യൂസ് പുറത്തുവിട്ടപ്പോൾ അവിടെ ഉയർന്നിട്ടുള്ളത് ചോദ്യവും അതോടൊപ്പം സംശയങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ ഈ വിഷ്വൽസ് സംബന്ധിച്ചാണ് എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രത്യേകത എന്നുള്ളത് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് തിരിച്ചറിയുക ആ തിരിച്ചറിവിൻ്റെ അർത്ഥം നൽകുമ്പോൾ അത് ബി ജെ പി ഔദ്യോഗിക തലത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി എ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രാഷ്ട്രീയ നിലപാടിന്റെ നീക്കത്തിന്റെ തെളിവുകളാണ് തത്തുമൈ ന്യൂസ് പുറത്തുവിട്ടത് അതെ രണ്ടായിരത്തി മെയ് പതിനാറ് പതിനേഴിൻ്റെ വിഷ്വൽസ് ആണ് ന്യൂസ് പുറത്തുവിട്ടത് എന്താണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൻ്റെ പ്രത്യേകത അത് ബി ജെ പിയും എൻ ഡി എയും ഏതു തരത്തിലാണ് ആ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൻ്റെ പ്രത്യേകതയായി കണക്കുകൂട്ടുന്നത് എല്ലാവർക്കും അറിയാം ബി ജെ പി നേതാക്കൾക്കറിയാം എൻ ഡി എ നേതൃ നേതാക്കൾക്കറിയാം അവർ ഇപ്പോഴും അത് സംബന്ധിച്ച് പഠനം നടത്തുകയാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതും സാക്ഷാൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രതീക്ഷകൾക്കും അപ്പുറത്ത് വോട്ടു നേടാതെ പോയാതെ എന്തുകൊണ്ട് എന്ന് പരിശോധിക്കുകയാണ് ബി ജെ പിയും എൻ ഡി എയും ആ വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് അവിടുത്തെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ പോലൊരു ബി ജെ പി സ്ഥാനാർത്ഥി ചെങ്ങന്നൂരിൽ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെടുന്നതിനെ കുറിച്ച് പഠിക്കുകയാണ് ബി ജെ പി എൻ ഡി എ അവരുടെ പഠനത്തിനും അവരുടെ വിലയിരുത്തലിനും തത്തുമൈ ന്യൂസിന്റെ ഈ വീഡിയോ തത്തുമൈ ന്യൂസ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറിലും പതിനേഴിലും ഈ തുഷാർ വെള്ളാപ്പള്ളിയും ബിനീഷ് കൊടിയേരിയും നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച മുൻ ദേവസ്വം ബോർഡ് അംഗം എം ബി ശ്രീകുമാർ ഉൾപ്പെട്ട കൂടിക്കാഴ്ചയുടെ ഈ ദൃശ്യങ്ങൾ അവർക്ക് സഹായകരമാകും എന്ന് തന്നെയാണ് വാർത്താ പ്രാധാന്യത്തിൽ വിശ്വസിക്കുന്നത് കണക്കുകൾ നോക്കൂ ബി ജെ പി പരിശോധിക്കുന്ന കണക്കുകളാണ് ബി ജെ പി നേതാക്കൾ അവരുടെ ആഭ്യന്തര തലത്തിൽ പരിശോധിക്കുന്ന ചോദിക്കുന്ന കണക്കുകൾ ഈ തരത്തിൽ രണ്ടായിരത്തി പതിനാറ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ചേർന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വിധിയെഴുത്തിൻ്റെ കണക്ക് ബി ജെ അവരുടെ പരാജയത്തിന്റെ സമ്മതി പഠിക്കുന്ന കണക്കുകൾ ഈ തരത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സാക്ഷാൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള രണ്ടായിരത്തി പതിനാറിലും എത്ര വോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നേടിയത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് അറുന്നൂറിൽ പരം വോട്ട് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നേടുകയാണ് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ആ വോട്ടിന്റെ പ്രാധാന്യം നോക്കൂ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി സി വിഷ്നാഥ് ആണ് പി സി വിഷ്ണനാഥ് രണ്ടായിരത്തി പതിനാറിൽ ഈ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടുകയാണ് ആ കോൺഗ്രസിനോട് ബി ജെ പിയുടെ വോട്ട് വ്യത്യാസം വെറും രണ്ടായിരം വോട്ട് മാത്രം പി സി വിഷ്ണ നേടിയത് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അഡ്വക്കേറ്റ് പി എസ് പിള്ള എന്ന ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥി ചെങ്ങന്നൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിനോട് ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുകയും കോൺഗ്രസുമായി വെറും രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രം ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിന്റെ തെരഞ്ഞെടുപ്പിൽ ഇനി രണ്ടായിരത്തി പതിനെട്ട് ബൈ ഇലക്ഷൻ്റെ റിസൾട്ടിലേക്ക് വരാം ആ വോട്ട് വീഴ്ചയാണ് ബി ജെ പി പഠിച്ചുകൊണ്ടിരിക്കുന്നത് തത്തുമൈ ന്യൂസ് പുറത്തുവിട്ട വീഡിയോ അതിന്റെ തെളിവാവുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ ബി ജെ പി എത്ര വോട്ട് നേടി ആ പ്രചരണ രംഗം ഏതു കാലഘട്ടമായിരുന്നു തത്തുമൈ ന്യൂസ് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറ് പതിനേഴ് തീയതികളിലെ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകനും സി പി എമ്മിന്റെ സൈബർ വിങ്ങുകളിലും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഇടങ്ങളിലൊക്കെ മുഖ്യധാരയിലുള്ള മുഖ്യധാര പ്രവർത്തകനായിട്ടുള്ള നേതൃതലത്തിൽ അസാമാന്യ സ്വാധീനമുള്ള ബിനീഷ് കൊടിയേരിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ അതായത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലം കത്തിക്കാളുകയാണ് പ്രചരണത്തിൽ കത്തിക്കാളുകയാണ് ബി ജെ പിയുടെ ലക്ഷോപലക്ഷം വരുന്ന അണികൾ ചെങ്ങന്നൂരിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകത്തിരുന്ന് ചർച്ച ചെയ്യുകയാണ് പി എസ് ശ്രീധരൻപിള്ളയാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനെട്ടിലും പി എസ് ശ്രീധരൻപിള്ളക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും കാരണം സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ കെടുതിയിലൂടെ വിമർശനത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ആ സാഹചര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം രണ്ടായിരത്തി മെയ് ഇരുപത്തെട്ടിനാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിംഗ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ വിധിയെഴുതാൻ പോയത് ആ ഇരുപത്തെട്ടിന് പത്തു ദിവസം മുമ്പ് മാത്രം രണ്ടാഴ്ച തികയ്ക്കുന്നില്ല ഒരാഴ്ചയോക്ക് മുമ്പ് മാത്രം ഈ കൂടിക്കാഴ്ച നടക്കുന്നു തത്തുമൈ ന്യൂസ് പുറത്തുവിട്ട വീഡിയോയുടെ ദൃശ്യങ്ങൾ എൻ ഡി എയും ബി ജെ പി പ്രവർത്തകരും ചെങ്ങന്നൂരിൽ രണ്ടായിരത്തി പതിനാറിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കോൺഗ്രസുമായി വെറും രണ്ടായിരം വോട്ടിന്റെ ഗ്യാപ്പിൽ മാത്രം നിൽക്കുന്നിടത്ത് രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കും വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കും എന്ന് ആത്മവിശ്വാസം നൽകുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് ബൈ ഇലക്ഷനിൽ ബി ജെ പി ചെങ്ങന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അരങ്ങൊരുക്കലാകും ഈ രണ്ടായിരത്തി പതിനെട്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തെത്തുമെന്നും പ്രചരണം കൊഴുത്തിരുന്ന പ്രചരണം കൊഴുപ്പിച്ചിരുന്ന സമയം മെയ് രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് പതിനേഴ് തീയതികളിലൊക്കെ പ്രചരണം കൊഴുത്തുമറിയുകയാണ് ബി ജെ പിയുടെ വിജയത്തിനു വേണ്ടി ഏറ്റവും മികച്ച രണ്ടാം സ്ഥാനത്തിനു വേണ്ടി കോൺഗ്രസിനും മുന്നിൽ പോകുന്ന സാഹചര്യത്തിനു വേണ്ടി ആ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ അണികൾ അവിടെ ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ അതേ എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി എതിർ മുഖത്തെ നേതാവിന്റെ നേതാവിനോടൊപ്പം അർമാദിക്കുന്ന വിഷ്വൽസാണ് തെളിവുകളാണ് ഈ തത്വമി ന്യൂസ് പുറത്തുവിട്ടത് ഇനി രണ്ടായിരത്തി പതിനെട്ട് ബൈ ഇലക്ഷനിൽ ഈ ഇവരുടെ കൂടിക്കാഴ്ച എൻ ഡി എ കൺവീനറുടെ കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച ബിനീഷ് കൊടിയേരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതൊക്കെ നടന്ന് ഫലമൊന്ന് നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് ബൈ ഇലക്ഷനിലെ ബി നേടിയ വോട്ട് വെറും മുപ്പത്തയ്യായിരത്തി ഈ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് വോട്ട് നേടി കോൺഗ്രസിന് രണ്ടായിരത്തി പതിനെട്ടിൽ അതിജീവിക്കുമെന്നും വിജയിച്ചില്ലെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തെത്തുമെന്നും ആത്മവിശ്വാസം കൊണ്ട സ്ഥലത്ത് മെയ് ഇരുപത്തെട്ടിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം മുപ്പത്തൊന്നാം തീയതി ഫലം വരുമ്പോൾ പി എസ് ശ്രീധരൻപിള്ളയുടെ സ്ഥാനം മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത് നാല്പത്തിരണ്ടിന്റെ സ്ഥാനത്ത് നിന്ന് വോട്ട് കുറഞ്ഞ് മുപ്പത്തി അയ്യായിരത്തിലേക്ക് പോയി രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസുമായി വെറും രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രം നടത്തുന്നു കോൺഗ്രസ് അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തി നാൽപ്പത്തിരണ്ടിന്റെ സ്ഥാനത്ത് നാൽപ്പത്തി ആറായിരത്തിലധികം വോട്ട് നേടി നാൽപ്പത്തി രണ്ടായിരത്തിൽ സംതിങ് വോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നേടിയത് ആ സ്ഥാനത്ത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ട് അവിടെ കോൺഗ്രസ് നേടി ഇതാണ് രാഷ്ട്രീയം ഇതാണ് ഈ തെളിവിലെ രാഷ്ട്രീയം ഒടുങ്ങിയിരിക്കുന്നത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ പോലൊരു ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ നേടിയ വോട്ടിനേക്കാൾ വോട്ട് നേടുമെന്നും കോൺഗ്രസിന് മൂന്നാം സ്ഥാനത്തേക്ക് അടിക്കുമെന്നും ബി ജെ പി മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും ആ രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ കച്ചകെട്ടി ബി ജെ പിയുടെ അണികൾ അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ ആ രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറ് പതിനേഴ് തീയതികൾ രണ്ടു ദിവസം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി നേരെ എതിരാളിയുള്ള എതിർ പാർട്ടിയുടെ നേതാവുമായി അവരുടെ ചാരപ്രവർത്തനം നടത്തുന്നതിൽ മുൻഗണനയിൽ നിൽക്കുന്ന തന്ത്രജ്ഞനായ ബിനീഷ് കൊടിയേരിയുമായി ആർമാദിക്കുകയായിരുന്നു തിരുവനന്തപുരത്തിനടുത്ത വർക്കലയിലെ ഒരു ഹോട്ടലിൽ ഈ വോട്ട് ചോർച്ചയെക്കുറിച്ചാണ് കുറിച്ചാണ് ബി ജെ പിയും എൻ ഡി എയും തല പുകയുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർ പഠിക്കുന്നതിന്റെ റിസൾട്ട് ഏതു തരത്തിലെന്നറിയാൻ തത്തുമൈ ന്യൂസ് എന്ന മാധ്യമ സ്ഥാപനം ഈ വീഡിയോ അതറിയേണ്ടവർക്ക് സമർപ്പിക്കുകയാണ് ഇതാണ് ഇതിലെ രാഷ്ട്രീയം അവിടെ ചോദിക്കുന്ന ചോദ്യം ഈ തരത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്താൻ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ബി ജെ പി അണികൾ അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ എൻ ഡി എ അണികൾ അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ ആ എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിക്ക് നേരെ എതിർ പാർട്ടിയുടെ നേതാവുമായി എന്താണ് സംസാരിക്കാനുള്ളത് എന്താണ് കൂടിക്കാഴ്ച നടത്താനുള്ളത് രണ്ടു ദിവസം എന്താണ് അർമാദിക്കാനുള്ളത് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രതീക്ഷിക്കാത്ത തരത്തിൽ വോട്ട് ഇടിഞ്ഞുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിൽ അവിടെ രാഷ്ട്രീയ പാലംവലി നടന്നിട്ടുണ്ടോ രാഷ്ട്രീയ അട്ടിമറി നടന്നിട്ടുണ്ടോ ആ ചോദ്യം ചോദിക്കേണ്ടത് ബി ജെ പിയുടെ അണികളാണ് ഈ തോൽവിയെക്കുറിച്ച് പഠിക്കുന്ന ബി ജെ പിയുടെ സമിതിയും നേതാക്കളുമാണ് ആ പഠനത്തിന് സഹായകരമാകുമെങ്കിൽ ഈ ചോദ്യം തത്വമയി ന്യൂസ് ചോദിക്കുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാറ് പതിനേഴ് തീയതികളിൽ എൻ ഡി എ കൺവീനർ ബിനീഷ് കൊടിയേരി എന്ന സി നേതാവുമായി അർമാദിച്ച് ആസ്വദിക്കുമ്പോൾ രഹസ്യ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ നേടിയ ആ പ്രചരണ രംഗം ആ സമയത്ത് പോവുകയാണ് ഇരുപത്തെട്ടാം തീയ്യതി മെയ് ഇരുപത്തെട്ടാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോകുന്നു പാലംവലി നടന്നില്ല എങ്കിൽ ബി ജെ പി കണക്ക് കൂട്ടിയത് അവിടെ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയില്ല രണ്ടായിരത്തി പതി പതിനാറിലെ വോട്ട് ഷെയർ നേടാൻ സാധിച്ചില്ല ഗണ്യമായി കുറഞ്ഞു കോൺഗ്രസിനെ അതിജീവിക്കാനായില്ല കോൺഗ്രസ് ബി ജെ പി അതിജീവിച്ചു ഏറ്റവും പ്രതികൂലമായ കാലഘട്ടത്തിലും കാലാവസ്ഥയിലും ചെങ്ങന്നൂരാണ് എന്നുംക്കുക ചെങ്ങന്നൂരാണ് മണ്ഡലമെന്നും ഓർക്കുക ചെങ്ങന്നൂരിന്റെ രാഷ്ട്രീയ അടിത്തറയും ഈ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ന്യൂസ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും കൂടിക്കാഴ്ചയുടെയും രഹസ്യ കൂടിക്കാഴ്ചയുടെയും ദൃശ്യങ്ങളിൽ രാഷ്ട്രീയ ചോദ്യം ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ